വെൽക്കം ചെയ്ത് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട അച്ഛനോട് ഒരുമിച്ച് ലഭിച്ച ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷനില് നേരിട്ട് അവിടെ വന്ന് അതിൽ സംബന്ധിക്കാനായിട്ടായിരുന്നു നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ നമ്മുടെ പാൻഡമിക് വളരെ വ്യാപകമായതുകൊണ്ട് ഇത് സൂം പ്ലാറ്റ്ഫോമിലൂടെ അറേഞ്ച് ചെയ്യുക അത്ര ചെയ്തു. അതുപോലെ പ്രിയപ്പെട്ട ജസ്റ്റിൻ ജോസച്ചൻ്റെ ഫെലോഷിപ്പിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അച്ഛൻ മുൻപ് ഞാൻ ഇരുന്ന ഇടവകയുടെ ഒരു അംഗം കൂടെയാണ്. പ്രിയപ്പെട്ട അച്ഛനോട് ഒരുമിച്ച് ലഭിച്ച കൂട്ടായ്മയ്ക്കായിട്ടും സ്തോത്രം. ഈ രാത്രിയിലത്തെ നമ്മുടെ തിരുവചന ധ്യാനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. വിവിധ ഭാഗങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി ഇത് നമ്മൾ പാഠഭാഗമായി വായിച്ച ആ വേദഭാഗത്ത് നിന്ന് ഒരു വാക്യം മാത്രം ഞാൻ വീണ്ടും വായിക്കട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45:22 സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവി, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ തിരുവചനത്തിന് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറി ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേർവിടിവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നത് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവമായ കർത്താവിയ ദിവ്യവചനത്തിലൂടെ ഈ രാത്രി നീ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ രൂപാന്തരം സംഭവിപ്പാൻ നീ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളായിത്തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ, ബലപ്പെടുത്തുന്നു. അതിനായി തിരുസന്നിധി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ദൂരത്തും ചാരത്തും ഇരുന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹീതരായിത്തീരുവാൻ തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കണം. തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. യേശു മിശിഹയുടെ വിലയേറിയ തിരുനാമത്തിൽ തന്നെ ആമേൻ. സെന്റ് പോൾസ് ഇടവകയുടെ 16th ഈ കൺവെൻഷനിൽ വചനധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സാൽവേഷൻ ത്രൂ ക്രോസ് എന്നുള്ളതാണ്. ക്രൂശ് മുഖാന്തരമുള്ള രക്ഷ എന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാതെ വേറൊരു രക്ഷയുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. എന്നാൽ ആ വിഷയത്തിന്റെ അർത്ഥം രക്ഷ ലഭിക്കുന്നത് ക്രൂശിലൂടെയാകുന്നു എന്നത്ര. ക്രൂശ് മുഖാന്തരമാകും ഇത് പറയുമ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയാൻ തിരിക്കുക. യെശയ്യാപ്രവാചകൻ പ്രവാചകനിലൂടെ ദൈവം അരളി ചെയ്ത വാക്യമാണ് നമ്മൾ വായിച്ചത്. ഈ ഭാഗം ബാബേൽ പ്രവാസകാലത്ത് പ്രവാചകൻ അരളി ചെയ്യുന്ന വാക്യമാകുന്നുവെന്ന് വേദപുസ്തക പഠിതാക്കൾ പ്രഖ്യാപിക്കുന്നു. നമുക്കൊക്കെ അത് അറിയാമെന്ന് ഞാൻ കരുതട്ടെ. യെശയ്യാപ്രവാചക പുസ്തകത്തിലെ 3 ഭാഗങ്ങളുണ്ട്. അത് 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ ബാബേൽ പ്രവാസകാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു യെശയ്യാ പ്രവാചകന്റെ ദർശനമാകുന്നു. ഇവിടെ പ്രവാചകൻ പറയുന്നത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഇന്ന് പാഠഭാഗമായി വായിച്ച ഭാഗത്ത് ദൈവത്തെ കുറിച്ചുള്ള പല ചിന്തകൾ, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അവയൊക്കെ മനുഷ്യന്റെ കൈവേലയായിട്ടുള്ള പലതും ദൈവമാണെന്ന് കരുതിയിരിക്കുന്ന മനുഷ്യന്റെ മുൻപാകെയാണ് യെശയ്യാപ്രവാചകനിലൂടെ ദൈവം അരളി ചെയ്യുന്നത്, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല, അതുകൊണ്ട് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടും. എന്താണ് ഇങ്ങനെ പറയുവാൻ കാരണം? രക്ഷ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ധാരണ എന്താ മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഒരാൾ വഴിയിൽ നിന്ന് വിളിച്ചു പറയാണ്, അയ്യോ രക്ഷിക്കണമേ. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കും? ആൾ എന്തോ വലിയൊരു കുഴപ്പത്തിൽ അകപ്പെട്ടിരിക്കുന്നു, എന്തോ വലിയ പ്രതിസന്ധിയിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ പ്രതിസന്ധി, ഒരു വലിയ പ്രശ്നം, ഒരു വലിയ അപകടം, ഒരു വലിയ അനർത്ഥം, അതിൽ നിന്നുള്ള രക്ഷയാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ രക്ഷ എന്ന പദത്തിന്റെ അർത്ഥം അത് തന്നെയാണ്. പ്രതിസന്ധിയിലുള്ളതായ വലിയൊരു വിടുതൽ, അപകടത്തിലുള്ളതായ ഒരു വലിയ വിടുതൽ, വരാൻ പോകുന്ന നാശത്തിലുള്ളതായ വലിയൊരു വിടുതൽ. പക്ഷെ ഇവിടെ പ്രവാചകൻ പറയുന്നത് സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുന്നു. അപ്പൊ ഇത് 1-2 പേർക്കുണ്ടാകുന്ന അനർത്ഥമല്ല, സകല ഭൂസീമാവാസികൾക്കും
ഭൂമിയുടെ സീമ അറുതി വരെ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ എന്നാകും ഇവിടെ പറയുന്നു. അപ്പൊ എങ്ങനെ എല്ലാവർക്കും കൂടെ ഒരു അനർത്ഥം ഉണ്ടായിരിക്കുന്നത് എന്താ? ഈ കോവിഡ് കാലത്താണെങ്കിൽ നമുക്ക് പറയാം ഇന്ന് ലോകം മുഴുവൻ ഒരു വിധത്തിൽ പറഞ്ഞാൽ വലിയൊരു അനർത്ഥത്തിലാണ്, വലിയൊരു പ്രതിസന്ധിയിലാണ്. ലോകം മുഴുവൻ ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്ന് വിഷമിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ എല്ലാവർക്കും കൂടി അങ്ങനെ ഒരു പ്രതിസന്ധി അന്നുണ്ടായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ കാലം BC 8th century ശേഷം 7 560 തുടങ്ങിയതായ കാലഘട്ടത്തിലാണ്. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെ ഒരു പ്രതിസന്ധി എന്തായിരുന്നു? അന്ന് മാത്രമായിട്ട് അങ്ങനൊരു പ്രതിസന്ധി. എന്നാൽ മനുഷ്യവർഗത്തിന് മുഴുവൻ അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 6th അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 5th വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6th അധ്യായം 5th വാക്യം ഞാൻ വായിക്കാം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രയെന്നും യഹോവ കണ്ടു. മനുഷ്യന്റെ ദുഷ്ടത വലിയത്, അവന്റെ ഹൃദയ നിരൂപണങ്ങൾ ദോഷമുണ്ട്. ഇതാണ് മനുഷ്യന്റെ വലിയ പ്രതിസന്ധി, ഇതാണ് മനുഷ്യനുണ്ടായിരിക്കുന്ന വലിയ അനർത്ഥം. അത് മനസ്സിലാക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 12th സങ്കീർത്തനം. ആ 12th സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കും. അവിടെയും നമുക്ക് ദാവീദിനോട് ചോദിക്കാം, എന്താണ് രക്ഷിക്കണമെന്ന് പറയാൻ കാരണം? അതിന് ദാവീദ് പറയുന്ന ഉത്തരം, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. അതൊരു വലിയ പ്രതിസന്ധിയാണ്, അതൊരു വലിയ പ്രശ്നമാണ്. ഭക്തന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളെല്ലാം ഭക്തന്മാരാണ് ഒരു വിധത്തിൽ. എന്നാൽ യഥാർത്ഥമായ ഭക്തി ആർക്കുണ്ട്? ഭക്തരെന്ന് ഭാവിക്കുന്ന അനേകരും ഭക്തിരാഹിത്യം കൊണ്ട് ജീവിക്കുന്നവരാ. അത് മനുഷ്യവംശത്തിന്റെ ചരിത്രത്തെ മുഴുവൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭക്തിരഹിതമായ ജീവിതം, അതിന്റെ ഫലമായി നമ്മൾ ലോകത്തിൽ കാണുന്ന മുഴുവൻ അക്രമം, അനീതി, കൊലപാതകം, പീഡനം, ഇങ്ങനെ തട്ടിപ്പ്, വെട്ടിപ്പ്, ഈ മാതിരി എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെയധികം വ്യാപകമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടം മാത്രമല്ല, ഇവിടെ നമ്മൾ വായിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചത് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതെന്നും ദൈവം കണ്ടു. അവിടെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അനുദപിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് അതേ തുടർന്നാണ് വലിയ ഒരു പ്രളയം, ഒരു ജനത്തെ, സമൂഹത്തെ മുഴുവൻ, മാനവംശത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു വലിയ പ്രളയം ഉണ്ടാകുന്നു. ആ പ്രളയം ഉണ്ടാകുമ്പോൾ അതിനു മുൻപായി നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിന് 20th വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും: നീയോ സകല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും വേണ്ടുന്നത് എടുത്ത്, ഐ മീൻ 20th വാക്യം, അതത് തരം പക്ഷികളെയും അതത് തരം മൃഗങ്ങളിൽ നിന്നും ഭൂമിയിലെ അതത് തരം ഇഴജന്തുക്കളിൽ നിന്നൊക്കെയും ഈരണ്ടീരണ്ടായി ജീവരക്ഷയ്ക്കായിട്ട് നിന്റെ അടുക്കൽ വരണം. നീയോ സകല ഭക്ഷണ സാധനങ്ങളിലും വേണ്ടുന്നത് എടുത്ത് സമാഹരിച്ചു കൊള്ളണം, അത് നിനക്കും അവയ്ക്കും ആഹാരമായിരിക്കും. അപ്പൊ ഈ പെട്ടകത്തിലേക്ക് എല്ലാറ്റെയും വിളിച്ച് കയറ്റുകയാണ് ഈരണ്ടീരണ്ട്. എന്തിനാണ്? ജീവരക്ഷയ്ക്ക് വേണ്ടി. മുഴുവൻ മാനവം, മുഴുവൻ സൃഷ്ടികളും നശിക്കുവാൻ പോകുകയാണ്. അതിൽ നിന്ന് ഈരണ്ടീരണ്ട് എല്ലാറ്റെയും രക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മനുഷ്യന്റെ ഹൃദയം ദോഷമുള്ളതാകൊണ്ട്, അവന്റെ നിരൂപണങ്ങൾ ദോഷമുള്ളതാകൊണ്ട്, അതിൽ നിന്നൊക്കെയും ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത് യഹോവയെ രക്ഷിക്കണമേ എന്ന്. മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ ദോഷമുള്ളതായി, അതിന്റെ ഫലമായി എല്ലാവിധ വിനാശങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് വളരെ വ്യാപകമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ ഈ ഭൂമിയിലെ ആദ്യ സഹോദരന്മാർക്ക് എന്താ സംഭവിച്ചത്? ആദാമിന്റെ അവ്വായുടെ മക്കൾ കയ്യനും ആബേലും എന്താ സംഭവിച്ചത് നമുക്കറിയാം. ജ്യേഷ്ഠൻ അനുജനെ വധിച്ചു, ആദ്യ മനുഷ്യനാണ്. എന്താണ് പ്രശ്നം? ഈ ഭൂമിയിൽ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സൗകര്യമുണ്ട്,
ഭൂമി മുഴുവൻ അവരുടെ മുൻപാകെ വിശാലമായിട്ട് കിടക്കുകയാണ്. എന്നിട്ടും ജ്യേഷ്ഠൻ അനുജനെ വധിച്ചു. മനുഷ്യന്റെ നിരൂപണമൊക്കെ ദോഷമുണ്ട്, മനുഷ്യന്റെ ദുഷ്ടത വലിയതാണ്. ഇതാണ് മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അനർത്ഥം. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ആരം പ്രാരംഭമായി പ്രാർത്ഥിച്ചപ്പോൾ, അതുപോലെ മിസ്റ്റർ മാത്യു സക്രിയ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയപ്പോൾ ഉപയോഗിച്ച, രണ്ടുപേരും ഉപയോഗിച്ച ഒരു പദമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണല്ലോ. ഉൽപ്പത്തി പുസ്തകം 1:26-27 വാക്യങ്ങൾ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കുന്നത്. ദൈവസാദൃശ്യം. എന്താണ് ഈ ദൈവസാദൃശ്യം എന്ന് പറയുന്നത്? അനേക ആളുകളും ദൈവസാദൃശ്യത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവത്തിന്റെ മുഖം പോലൊരു മുഖം നമുക്ക് തന്നു, ദൈവത്തിന്റെ കൈ പോലുള്ള കൈ നമുക്ക് തന്നു, ദൈവത്തിന്റെ ശരീരം പോലൊരു ശരീരം നമുക്ക് തന്നു, അങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന്. എന്നാൽ അതങ്ങനെയാണോ എന്ന് സംശയിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ചില കാരണങ്ങളുണ്ട്. ദൈവത്തെക്കുറിച്ച് ആർക്കും ശരിയായിട്ട് അറിയില്ല. ദൈവത്തെ കണ്ടിട്ടുള്ളവരാരും ഇല്ല എന്നാണ് വിശുദ്ധ യോഹനാനയുടെ സുവിശേഷം 1:1 നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പഴയ നിയമത്തിൽ ദൈവത്തെ കണ്ടതായ പല ചിന്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മോശ ദൈവത്തോട് മുഖാമുഖം സംഭാഷിച്ചായിട്ടൊക്കെ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ പഴയ നിയമകാലത്ത് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതൊക്കെ ദൈവം മനുഷ്യനെ എങ്ങനെ, മനുഷ്യൻ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കി എന്നതിന് വിശദീകരണമാണ്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ മനസ്സിലാക്കിയത്? അല്ല, മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കിയത്? അതിനെല്ലാം പരിമിതികളുണ്ട്. നമ്മുടെ അറിവുകൾക്കെല്ലാം പരിമിതിയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ ദൈവത്തെ മനുഷ്യന് ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതാണ് യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അപ്പം പഴയ നിയമകാലത്തും കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തുവാണ് ദൈവത്തെ വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് ഈ ദൈവത്തെ വെളിപ്പെടുത്തി തന്ന യേശു ക്രിസ്തുവിലൂടെ വേണം ഈ ദൈവത്തെ കാണാൻ. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ സാദൃശ്യം എന്താണെന്ന് മനസ്സിലാക്കാനും, ദൈവത്തിന്റെ സാദൃശ്യം, ഞാൻ ഈ മനുഷ്യ ശരീരം പോലുള്ള ശരീരിയല്ല ദൈവമെന്ന് പറഞ്ഞതിന്റെ കാരണം ഈ യേശു ക്രിസ്തു ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷം 4:24 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവം ആത്മാവാകും. ദൈവം ആത്മാവാകും. ആത്മാവായ ദൈവം. നിങ്ങൾ ആരെങ്കിലും ഒരു ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാവുണ്ടെന്ന എന്റെ വിശ്വാസം. നിങ്ങളുടെ സ്വന്തം ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിനെ കണ്ടിട്ടുണ്ടോ? ദുരാത്മാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ആരെങ്കിലും എന്നോട് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാവോ? നമുക്ക് കാണുന്ന എല്ലാം ഒരു ശരീരമാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഇത് ഫ്ലഷ്, ഇതെന്റെ മാംസമാണ്. ഈ ശരീരമേ കാണാൻ കഴിയൂ, എന്നിലെ ആത്മാവിനെ കാണാൻ നിങ്ങൾക്കാർക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവം ആത്മാവാണ്. അതുകൊണ്ട് ദൈവത്തെ അങ്ങനെ കാണാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് ആത്മാവായ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ആ മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിന്റെ അതുകൊണ്ട് നമ്മുടെ ശരീരമല്ല ദൈവസാദൃശ്യത്തിലുണ്ട്. പിന്നെ എന്താണ് ദൈവത്തിന്റെ സാദൃശ്യം? ഈ സാദൃശ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആളത്വം എന്ന് മനസ്സിലാക്കുന്നതാണ്. ദൈവത്തിന്റെ ശരീരമല്ല ദൈവത്തിന്റെ ആളത്വം. ആളത്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? സ്വഭാവം. ദൈവത്തിന്റെ സ്വഭാവപ്രകാരം, ദൈവത്തിന്റെ ആളത്വത്തിന് പ്രകാരമാണ് നാം സൃഷ്ടിക്കപ്പെട്ടത്. ഈ ആളത്വത്തിന്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. 1 യോഹന്നാൻ 1:5 വായിക്കുന്നു, ദൈവം ജീവനാകുന്നു. ജീവൻ, ദൈവം വെളിച്ചമാകും. അതുപോലെ തന്നെ 1 യോഹന്നാൻ 4:8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം സ്നേഹമാകും. ഗോഡ് ഈസ് ലവ്. ദൈവസ്നേഹമാണ്.
ദൈവം സ്നേഹമാണ്. അപ്പോ ഈ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം നമ്മെ സൃഷ്ടിച്ചത് സ്നേഹമുള്ളവരായിട്ടാണ്, സ്നേഹിക്കുന്നവരായിട്ട് ജീവിക്കാനാണ്. നമ്മുടെ ആളത്വം സ്നേഹമാണ്, അങ്ങനെയാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്. എന്നാ കയ്യനോടൊന്ന് ചോദിച്ചേ, ഹാബേലിനോടൊന്ന് ചോദിച്ചേ, എവിടെയാ ഈ സ്നേഹമെന്ന്? വീണ്ടും പഴയ നിയമത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും എവിടെയാണ് ഈ സ്നേഹം? പുതിയ നിയമകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുക, എവിടെയാണ് സ്നേഹം? സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമെന്ന് പറയുന്നത് അനേകരും സ്നേഹമെന്ന് പറയുന്നത് സ്നേഹമാണോ എന്നുള്ളതാണ് സംശയം. ഞാൻ ചെറിയ ചെറിയ കൂട്ടങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, സ്നേഹം എന്ന പദത്തിന് ഒരു ഓപ്പോസിറ്റ് വേർഡ് പറയാമോ, ഒരു വിപരീത പദം. വാട്ട് ഈസ് ദി ഓപ്പോസിറ്റ് ഫോർ ലവ്? മിക്കവാറും എല്ലാവരും പറയും ഹേറ്റഡ് ആണ്. അത് നിഷേധിക്കുന്നില്ല, എന്നാൽ എൻ്റെ അഭിപ്രായം അതിനേക്കാൾ നല്ലൊരു പദം സെൽഫിഷ്നെസ് എന്നുള്ളതാണ്, സ്വാർത്ഥത. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതാണ്, സ്വാർത്ഥത എന്ന് പറയുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇത് രണ്ടും കൂടെ എങ്ങനെയാ ഒരുമിച്ച് പോവുക? നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് അതെ, എന്നെ സ്നേഹിക്കുന്നതാണ് സ്വാർത്ഥത. സ്നേഹമോ നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ഇന്ന് അനേക ആളുകളുടെ സ്നേഹം നോക്കിയാൽ അത് മിക്കവാറും സ്വാർത്ഥതയാണെന്ന് കാണാൻ കഴിയും. സ്നേഹം എവിടെ? ഞാനതേക്കുറിച്ച് അധികം വിശദീകരിക്കുന്നു. സ്വന്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലുണ്ടായതായ കള്ളക്കടത്ത് പ്രശ്നങ്ങളുടെ ഒക്കെ ഇന്ന് ടി വിയിലൊക്കെ മുഴുവൻ അതായിരുന്നു. സ്നേഹിച്ചവരെ തമ്മിൽ പിരിയുന്നതായ കാര്യം, അല്ലെങ്കിൽ പിണങ്ങുന്ന കാര്യം. സ്നേഹം മുഴുവൻ സ്വാർത്ഥതയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 13 സ്നേഹത്തിന്റെ മഹത്തായ ഒരു ഗാനം നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഗാനത്തിൽ അതിന്റെ 4-5 വായിക്കും. 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ലവ് ഈസ് പേഷ്യന്റ്. സ്നേഹം ദീർഘമാണ്, ക്ഷമിക്കുന്നതാണ്, ദയ കാണിക്കുന്നതാണ്. അവിടെ വായിക്കുമ്പോൾ ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ലവ് ഈസ് നോട്ട് സെൽഫ് സീക്കിംഗ്, സ്വാർത്ഥം അന്വേഷിക്കുന്നതല്ല. നമ്മുടെ എല്ലാം സ്നേഹം ഒന്ന് ഓർത്ത് നോക്ക്, സ്നേഹം എവിടെ? അതെല്ലാം സ്വാർത്ഥതയായി പരിണമിച്ചിരുന്നു. ഇതാണ് മനുഷ്യ സമൂഹത്തിന് പറ്റിയ വലിയൊരു ഒരു വിനാശം, ഒരബദ്ധം. അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? സ്നേഹമില്ലാത്ത മനുഷ്യൻ, അഥവാ ദൈവം നൽകിയ മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യൻ. ചിലപ്പോഴെങ്കിലും ചില ആളുകൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്, അയ്യടാ ഇവനൊക്കെ മനുഷ്യനാണോ? കണ്ടാൽ അറിയില്ലേ മനുഷ്യനാണെന്ന്. പിന്നെ എന്താ അങ്ങനെ ചോദിക്കുന്നത്? മനുഷ്യത്വം ഇല്ലാത്ത മനുഷ്യൻ, മനുഷ്യത്വം നഷ്ടപ്പെട്ട പിന്നെ മനുഷ്യൻ എന്താണ്? സയൻസ് പറയും മാൻ ഈസ് ആൻ ആനിമൽ, മനുഷ്യൻ ആനിമലാണ്. അതെ, മനുഷ്യത്വമാണ് ഈ ആനിമലിനെ മനുഷ്യനാക്കി നിർത്തുന്നത്. ആ മനുഷ്യത്വം ദൈവത്തിന്റെ സാദൃശ്യമാണ്, ദൈവത്തിന്റെ ആളത്വമാണ്, ദൈവത്തിന്റെ സ്വഭാവമാണ്. ആ ദൈവ സ്വഭാവം നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യൻ എന്തുണ്ട്? ഇതാണ് മാനവ സമൂഹത്തിന് പറ്റിയിരിക്കുന്നതായ ഏറ്റവും വലിയ വിപത്ത്. ഇതാണ് ദാവീദ് പ്രാർത്ഥിക്കാൻ കാരണം, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാരില്ലാതെ പോകും. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ പറയുന്നത്, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഈ വലിയ വിനാശത്തിൽ രക്ഷപ്പെടുവാൻ എന്താണൊരു മാർഗം? അത് മനുഷ്യന് സ്വയം അത് സാധിക്കുന്ന കാര്യം. അതിന്റെ കാരണം എന്താണെന്നറിയാവോ?
സങ്കീർത്തനക്കാരൻ നാൽപ്പതാമത്തെ സങ്കീർത്തനത്തിൽ അതേക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വാക്യമുണ്ട്. നാൽപ്പതാം സങ്കീർത്തനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്നെ നിലവിളി. എന്നിട്ട് എന്താ പറയുന്നത്? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പോ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെ കയറ്റി. ഒരു വിശദീകരണം അതേക്കുറിച്ച് കേട്ടത്, എ ബോട്ടംലെസ് പിറ്റ് എന്ന, അടിയില്ലാത്ത കുഴി, വിത്ത് മാർ, ബോട്ടംലെസ് പിറ്റ് വിത്ത് മാർ എന്ന് പറഞ്ഞാൽ എന്താ? ചേറ് നിറഞ്ഞിരിക്കുന്ന അടിയില്ലാത്ത ഒരു കുഴി. ഈ കുഴിയിൽ ഒരാൾ അകപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? എവിടെ വരെ പോകും? ഇറ്റ് ഹാസ് നോ ബോട്ടം. അങ്ങ് പോവുകയാണ് താഴേക്ക്. അതിൽ എങ്ങനെ കരകയറാൻ കഴിയും? ചേറ്റുകുഴിയിൽ അകപ്പെട്ടാൽ ചില ആളുകൾ പണ്ട് നമ്മൾ ഇവിടെ നാട്ടിൽ പൊതേക്കണ്ടമെന്ന് പറയുക. ഒരാൾ പൊതേക്കണ്ടത്തിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടാൻ പ്രയാസമാണ്. ഒരു കാല് പൊക്കുമ്പോഴത്തേക്ക് മറ്റേക്കാൾ താണു പോകും, ആ കാല് വലിച്ചു വരുമ്പോഴത്തേക്ക് വീണ്ടും മറ്റേക്കാൾ താണു പോകും. അതിനകത്ത് കിടന്ന് ഡാൻസ് ചെയ്യുകയും അതിൽ കരകയറാൻ പറ്റുകയും അതിന് വേറെ ആരെങ്കിലും ഉണ്ടായാലേ സാധ്യമാകും. അതാണ് ഈ നാശകരമായ കുഴിയുടെ അവസ്ഥ. ഇതാണ് മാനവവംശത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു വിനാശം. സ്വയം കരകയറാൻ കഴിയാത്ത വിധം വലിയൊരു വിനാശത്തിലായിരിക്കുന്നു മാനവ സാദൃശ്യം നഷ്ടപ്പെട്ടു പോകും. ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? അതിനാണ് നമ്മൾ പറയുന്ന വാക്ക് പാപം എന്ന വാക്ക്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഏദനിലാക്കി. അവിടെ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത് വളരെ ശ്രേഷ്ഠമായൊരു ഫെലോഷിപ്പാണ്. ഈ ദൈവത്തിന് കേട്ടോ മനുഷ്യനോട് കൂടെ കൂട്ടായ്മ ആചരിക്കാൻ വലിയ ഇഷ്ടമാണ്. മനുഷ്യൻ്റെ കൂടെ നടക്കാൻ, മനുഷ്യൻ്റെ കൂടെ ഇരിക്കാൻ, മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കാൻ, മനുഷ്യനെ സഹായിക്കാൻ, മനുഷ്യൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഒക്കെ ദൈവത്തിന് ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞതാ, ഞാൻ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അല്ല, ഈ ശരീരമില്ലാത്ത എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്നോട് ചോദിച്ചു കളയ. എ ഫെലോഷിപ്പ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്, ദാറ്റ് ഇസ് ഗ്രേറ്റ് പ്രഷർ ടു ഗോഡ്. ദൈവത്തിന് വലിയ സന്തോഷമാണ്. പക്ഷേ മനുഷ്യൻ എന്താ സന്തോഷം എന്നറിയാമോ? ടു കീപ് എവേ ഫ്രം ഗോഡ്, ദൈവത്തിൽ അകന്ന് ജീവിക്കുക. ഈ ആദമനെ ദൈവം തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയിട്ട് അവനോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കെ, ഞാനിവിടെ ഉണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോയാലും ഇവിടെ തന്നെ ഉണ്ട്, നീ ഈ തോട്ടത്തിലുള്ള എല്ലാം നിനക്ക് തിന്നാം, പക്ഷേ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന് ഫലം തിന്നരുത് എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ദൈവം 4 മണിയാകുമ്പോൾ, വെയിലാറുമ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത്, അവിടെ ഒരു ദിവസത്തെ കാര്യമേ പറഞ്ഞുള്ളൂ എന്ന് തോന്നും. എന്നാൽ എൻ്റെ ഒരു വിചാരം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഒരു കാലഘട്ടം അങ്ങനെ ഉണ്ടായിരുന്നു, ദൈവവും മനുഷ്യനുമായിട്ട് ഉള്ള സംസർഗത്തിൽ ജീവിച്ച എ സിൻലെസ് ഏജ്, പാപം ചെയ്യാതിരുന്ന ഒരു കാലഘട്ടം. അതത്ര സന്തോഷകരമായിരുന്നു. ഞാൻ ഓർക്കാറുണ്ട് ദൈവത്തോടുകൂടെ അങ്ങനെ ജീവിക്കുക, ദൈവത്തെ അനുസരിക്കുക. ദൈവത്തിന്റെ ഇഷ്ടമാണ് അപ്പൊ എൻ്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായിരിക്കുന്ന ഒരു അനുഭവം. എനിക്ക് വേറൊരു ഇഷ്ടമില്ല. ഇപ്പൊ നമ്മൾ തോന്നുന്നു നമ്മുടെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നത് നല്ലതെന്ന്. പക്ഷേ ഈ ദൈവത്തിന്റെ ഇഷ്ടം എല്ലായ്പ്പോഴും ഗ്ലോറിയസ് ആണ്, ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. മനുഷ്യന്റെ ഇഷ്ടമല്ല ശ്രേഷ്ഠമല്ല. നമുക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും അറിയില്ല. അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചത്, അവന്റെ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളത്. അപ്പോ ആ ദോഷമായിട്ടുള്ളത് നമ്മൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കാനിടയാകും. എന്നാൽ ഈ ദൈവത്തിന്റെ ഇഷ്ടം അങ്ങനെയല്ല. ദൈവം എല്ലായ്പ്പോഴും എല്ലാവരുടെയും നന്മയാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പക്കൽ തിന്മയിൽ സകല മനുഷ്യവർഗത്തിന്റെയും നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ നന്മ ആഗ്രഹിക്കുന്നതായ ദൈവം ആ ചിന്ത തന്നെയായിരുന്നു മനുഷ്യനുണ്ടായിരുന്നു.
എപ്പോ ഇൻ ദ സിൻലെസ് ഏജ് പാപരഹിതമായ ആ കാലഘട്ടം. അത് എത്ര നാളുണ്ടായിരുന്നു എന്നോട് ചോദിക്കല്ലേ. ഉൽപ്പത്തി പുസ്തകത്തെ അതേക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്നത് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു ഈ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. അപ്പൊ തിന്നാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എത്രയെങ്കിലും. എന്നാൽ ഒരു ദിവസം യഹോവയായ ദൈവം വന്നപ്പോ മനുഷ്യനെ കാണാൻ ദൈവം വിളിച്ചു, ആദാമേ. ഒരനക്കവും ഇല്ല. ഇന്നലെ പിരിഞ്ഞ സമയത്ത് ആദാം ഇന്ന് എവിടെയെങ്കിലും പോകുമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല കല്യാണത്തിനോ വല്ലതും പോയതാണോ? ദൈവം വീണ്ടും വിളിച്ചു, അങ്ങനെ ഓർക്കുന്നില്ലല്ലോ. ആദാം വീണ്ടും ദൈവം വിളിച്ചു, എന്നിട്ടും അനക്കമില്ല. എന്റെ ചിന്ത, ദൈവം വീണ്ടും ശബ്ദം ഉയർത്തി ഒന്ന് വിളിച്ചു, ആദാം. അപ്പൊ ആ തോട്ടത്തിലെ ഒരു മരത്തിന്റെ പുറകിൽ നിന്ന് ഒരു കൊച്ചു ശബ്ദം. ദൈവം ചോദിച്ചു, ഞാന് നീ അവിടെ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഞാൻ വിളിച്ചത് കേൾക്കാഞ്ഞത്? അപ്പൊ ആദാം അവിടെ ഇരുന്ന് പറഞ്ഞു, ദൈവമേ ഞാൻ നിന്റെ കൂടെ നടക്കാൻ വരുന്നില്ല, എന്റെ തുണിയൊക്കെ വളരെ മോശമാണ്, ഞാൻ നഗ്നനാണ്. ദൈവം ചോദിച്ചു, നീ നഗ്നനോട് ആര് പറഞ്ഞു? ഇന്നിരുന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നു. ദൈവത്തെ കൂടാതെ ജീവിക്കുന്ന ഒരു ജീവിത രീതിയിലേക്ക് മനുഷ്യൻ പ്രവേശിച്ചു. അതിനാണ് സിൻ എന്ന് പറയുന്നത്. പാപം മനുഷ്യനിൽ സംഭവിച്ചു. അതിന്റെ കാരണവും കോസ് ആ കാരണക്കാരനും ഒക്കെ ആരാണെന്ന് വിശദീകരിക്കാൻ എനിക്ക് പ്രയാസം. പക്ഷെ ദാറ്റ് ഹാപ്പൻസ്, അത് മനുഷ്യനിൽ സംഭവിച്ചു. അതിന്റെ ഫലമായിട്ട് എന്താണ്? ദൈവത്തിന്റെ ചിന്ത, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പ്ലാൻ, ഇതെല്ലാം മനുഷ്യന് നഷ്ടപ്പെട്ടു. ദൈവത്തെ കൂടാതെ ജീവിക്കുന്നത് സുഖമായിട്ടവൻ. ഇതാണ് മനുഷ്യന് സംഭവിച്ചിരിക്കുന്ന വലിയ വിപത്ത്. ഈ അനുഭവമാണ് നമ്മൾ മുടിയൻ പുത്രന്റെ കഥയിൽ കാണുന്നത്. മുടിയൻ പുത്രൻ ആ ഭവനത്തിൽ പിതാവിനോടൊപ്പം ജീവിച്ചൊരു മനുഷ്യനാണ്. എന്റെ വിചാരം ആ ഭവനത്തിൽ അവൻ എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവന് ആ ഭവനത്തിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. അവൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് തരാനുള്ള തരണം, ഞാൻ ഇവിടെ താമസിക്കുന്നില്ല, ഞാൻ എവിടെയെങ്കിലും പോവാ. ഒറ്റയടിക്കുന്ന അപ്പൻ കൊടുത്തില്ലെന്ന് എന്റെ വിചാരം, ഏതോ ദിവസത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ. കുറെ ദിവസങ്ങൾ അങ്ങനെ അപ്പനും മോനും കൊണ്ടൊരു ശീതസമരമൊക്കെ നടന്നു. ഒടുവിൽ അപ്പനത് കൊടുക്കാൻ നിർബന്ധിതനായി തന്റെ വസ്തുവക വീതം വെച്ച് മക്കൾക്ക് കൊടുത്തു. ഈ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് അവിടെ എഴുതിയിരിക്കുന്ന ദൂരദേശത്തേക്ക് പോയി. എവേ ഫ്രം ദ ഫാദർ, എവേ ഫ്രം ദ ഫാദർ, പിതാവിൽ നിന്ന് എത്ര ദൂരെ പോകാമോ അത്രയും ദൂരം. അവൻ ഇങ്ങനെ വിചാരിച്ചു കാണുമെന്ന് എന്റെ ചിന്ത. ഇനി ഞാൻ ചത്തപ്പോലും അപ്പൻ അറിയണ്ട, അത്രയും ദൂരെ അവൻ പോയി താമസിച്ചു. അവൻ അവിടെ അങ്ങനെ താമസിക്കുമ്പോ അവന് തോന്നി, ഓ എന്തൊരു രസമോ ഈ ജീവിതം. അവനോട് ജീവിച്ചെങ്ങനെ നമുക്കറിയാം. അവന് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു, പണമുണ്ടായിരുന്നു, എല്ലാ ഉല്ലാസങ്ങളും ഉണ്ടായിരുന്നു. കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും എല്ലാം കൂടെ കൂടി അടിച്ചു പൊളിച്ച് ജീവിച്ചു. ഇതാണ് സ്വർഗം, ഇതാണ് സ്വർഗം, എന്റെ വീട് എന്തൊരു നരകമായിരുന്നു. പക്ഷേ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ സ്വർഗം ചെറുക നരകമായിട്ട് മാറി. കൂട്ടുകാരൊക്കെ വിട്ടുപിരിഞ്ഞു, അവൻ തനിയെ ശേഷിച്ചു. അവൻ നിരാശനായി, അവൻ ദുഃഖിതനായി. ഒരു നേരത്തെ ഭക്ഷണം കഴിപ്പാൻ പോലും ഇല്ലാതെ. ഇനി എന്ത് ചെയ്യും? അവൻ ആ ദേശത്തിലെ ഒരു ധനവാനെ ചെന്ന് ആശ്രയിച്ചു. ഒരു ജോലി കിട്ടി. എന്ത് ജോലി? പന്നിയെ വളർത്തുന്ന ജോലി. പഴയ നിയമപുസ്തകം നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പന്നിയെ വളർത്താൻ പാടുള്ളതല്ല, അതിനെ കഴുത്തൊടിച്ച് കൊന്നുകളയേണ്ടത്. ഇപ്പൊ നമ്മുടെ സ്വർഗത്തിൽ വസിച്ച മോന്റെ കാര്യ ജോലി അതിനെ വളർത്തുക. വളർത്തരുതെന്ന് ദൈവം പറഞ്ഞതിനെ വളർത്തുന്ന ജോലിയാണ് ഇപ്പോൾ ഇവന് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനേകർക്കും അങ്ങനെ വളർത്താൻ പാടില്ലാത്തതിനെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചിന്തകളെയൊക്കെ അങ്ങനെയാ, നമ്മുടെ വിചാരങ്ങളൊക്കെ അങ്ങനെയാണ്. ദോഷകരമായ ചിന്തകളും വിചാരങ്ങളും ഒക്കെ ഇങ്ങനെ വളർത്തി പാലൂട്ടി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അതാണ് ഈ മുടിയൻ പുത്രന് സംഭവിച്ചത്. എന്നാൽ അപ്പന്റെ വിചാരം എന്താണ്? അപ്പൻ ആ സമയത്തും ഇവനിങ്ങനെ പന്നിയൊക്കെ തീറ്റിക്കൊണ്ടിരുന്ന കാലത്തും അപ്പൻ വീട്ടിൽ നോക്കിയിരിക്കുകയാണ്. അയ്യോ എന്റെ കുഞ്ഞിപ്പ് എവിടെയാ,
അവനൊന്ന് തിരികെ വന്നിരുന്നെങ്കിൽ അവനിപ്പോ എവിടെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? അപ്പൻ അവനെ കുറിച്ചുള്ള കരുതലിലും അവനെ കുറിച്ചുള്ള വിചാരത്തിലുമാണ് കഴിയുന്നത്. ആ മകന്റെ കൂടെ പാർക്കുന്ന ഈ അപ്പൻ ഇഷ്ടമാണ്, പക്ഷെ ഈ അപ്പൻ്റെ കൂടെ പാർക്കുന്ന മകൻ ഇഷ്ടമല്ല. നമ്മൾ നോർത്ത് നോക്കിക്കേ, ലോകം അങ്ങനെയല്ലേ? ദൈവത്തിന് മനുഷ്യനോടുകൂടെ പാർക്കാൻ ഇഷ്ടമാണ്, മനുഷ്യന് ദൈവത്തോടുകൂടെ പാർക്കാൻ ഇഷ്ടമാണ്. നമ്മുടെ തന്നെ ജീവിതത്തിൽ നോർത്ത് നോക്കി പലപ്പോഴും നമുക്ക് ഈ ലോകത്തിന്റെ ഉല്ലാസങ്ങളാണ് ഇഷ്ടം, ലോകത്തിന്റെ സുഖവും അതിന്റെ പ്രതാപങ്ങളും ഒക്കെയാണ് അല്ലെ അനേകർക്കും ഇഷ്ടം. ഈ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം ചിലവഴിക്കുന്ന സമയത്തിന്റെയും അധ്വാനത്തിന്റെയും ഒരംശം ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി വാസ്തവത്തിൽ വിനിയോഗിക്കുന്നു. ദൈവവചനം വായിക്കാൻ ധ്യാനിക്കാൻ നമുക്ക് എത്ര സമയമുണ്ട്? പ്രാർത്ഥനയ്ക്ക് എത്ര സമയമുണ്ട്? ദൈവവചനം വായിച്ച് ഒരു അധ്യായം വായിച്ചു കഴിഞ്ഞാൽ, അല്ല അധ്യായം വായിക്കുമെന്നറിയില്ല, ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ആ മതി, ഉറക്കം വരും, ക്ഷീണം വരും. ഇതിനോടൊരു വിരക്തി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ ദൈവത്തോട് ശത്രുത്വമാണ്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. വി ആർ ഹോസ്റ്റൈൽ ടു ഗോഡ്, ദൈവത്തോട് ശത്രുത്വം. അതാണ് മനുഷ്യൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ശത്രുത്വം നീക്കി വേർപാട് നടിച്ചവരെ ഇടിച്ചു കളഞ്ഞു. യാക്കോബോസ്തലൻ പറയുന്നു ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അപ്പൊ ഈ ദൈവത്തോടുള്ളതായ ഒരു വലിയ ശത്രുത, അകൽച്ച, അതിന്റെ ഫലമായിട്ട് മനുഷ്യൻ എന്ത് സംഭവിച്ചു? ഗോട്ട് എലിനേറ്റഡ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നന്യപ്പെട്ടവനാണ്. ഇനി ഈ ലോകത്തിലെല്ലാവരുടെയും കാര്യം, സോറി എല്ലാവരുടെയും എന്ന് പറഞ്ഞാൽ ശരിയല്ല, ലോകത്തിന് വലിയ പങ്കിന്റെ അനുഭവം അങ്ങനെയാണ്, ദൈവത്തിൽ നന്യപ്പെട്ടവരായി ജീവിക്കും. അതിന്റെ ഫലമാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ അനർത്ഥങ്ങളും എല്ലാ സങ്കടകരമായ അനുഭവങ്ങളും ദൈവവും മനുഷ്യനും തമ്മിലുള്ളതായ അകൽച്ചയുടെ അനുഭവമാണ്. ഇതാണ് മാനവവംശത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ വിനാശം. ഇവിടെയാണ് രക്ഷയുടെ പ്രസക്തി. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നതും യെശയ്യാ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നതും, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവി, നിങ്ങളെ രക്ഷിക്കാൻ ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല, നിങ്ങൾ കരുതുന്ന പലതും ദൈവമല്ല, അവയ്ക്ക് നിങ്ങളെ സൃഷ്ടിക്കാൻ രക്ഷിക്കാൻ കഴിയുകയില്ല. ഒരു തട്ടാനൊരു വിഗ്രഹം വാർത്തുണ്ടാക്കിയാൽ, അല്ലെ ഒരു മരക്കഷ്ണം എടുത്തിട്ട് ഒരു ആശാരി വീതുളി കൊണ്ട് അതിന് ഭാഷ വരുത്തി അതിനെ ഒരു രൂപമുണ്ടാക്കി ചായമടിച്ചാൽ അത് ദൈവമാവില്ല. ദൈവമാരാണ്? ദൈവത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് ഈ വായിച്ച ഭാഗത്തുങ്ങൾ തന്നെ, ഇന്ന് പാഠം വായിച്ച ഭാഗത്ത് തന്നെ കുറെ കാണാനായിട്ട് സാധിക്കും. ചാണുകൊണ്ട് ആകാശത്തിന് പരിമാണം എടുക്കുകയും സമുദ്രത്തിലെ വെള്ളത്തെ നാഴിയിൽ കൊള്ളിക്കുകയും കൈക്കുമ്പിൾ കൊള്ളിക്കുകയും ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുകയും ചെയ്യുന്ന ദൈവം, സകലത്തെയും ഉളവാക്കിയ ദൈവം, ആ ദൈവത്തിനല്ലാതെ ഈ പ്രതിസന്ധിയിൽ നിന്ന് മാനവംശത്തെ രക്ഷിക്കുവാനായിട്ട് സാധ്യമല്ല. അവിടെ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ നഷ്ടപ്പെട്ടു പോയ ദൈവീക സ്വഭാവം വീണ്ടും പ്രാപിക്കുന്നതാണ്. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവിക സ്വഭാവം അതവൻ വീണ്ടും പ്രാപിപ്പാൻ സാധ്യമായി. വിദ്വേഷത്തിന്റെ സ്ഥാനത്ത് സ്നേഹമുളവാണ്, കോപത്തിന്റെ സ്ഥാനത്ത് സ്നേഹമുളവാണ്, സ്വാർത്ഥത അവനിൽ നീങ്ങിപ്പോകുമാറാണ്. അങ്ങനെ സ്വാർത്ഥത നീങ്ങിപ്പോകാൻ ഇടയാകുന്നെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യനായിത്തീരൂ. അതുകൊണ്ട് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നാം എത്രമാത്രം മനുഷ്യനാണ്. നമ്മൾ നല്ല ആളുകളുണ്ട്, നല്ല ആളുകൾ എന്ന് പറഞ്ഞാലും അവരുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം വാസ്തവത്തിൽ സ്വന്തം കാര്യങ്ങൾ ഭദ്രമായി നടക്കുക എന്നുള്ളതാണ് അല്ലേ? നമ്മുടെ ഇടയിലെ ആളുകൾ നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ നോക്കിയാൽ ഈ ലോകത്തിലുള്ള മറ്റാളുകളുടെ സ്വഭാവത്തിൽ നിന്ന്
നമുക്ക് തന്നെ ഒരു വ്യത്യാസമുള്ള നമ്മൾ ആരെയും പിടിച്ചു പറിക്കാൻ പോകത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ആരെയും കൊല്ലാൻ ശ്രമിക്കത്തില്ലായിരിക്കും. എങ്കിലും സ്വാർത്ഥതയുടെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ ദൈവത്തിന്റെ സ്നേഹം, അത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വജീവനെ പോലും യാഗമായി അർപ്പിക്കുന്നു. അതാണ് എഫ് എസ് ലേഖനം 5:2 പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. ക്രിസ്തു എന്താ ചെയ്തേ? നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെ തന്നെ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി, ഓഫറിങ് ആൻഡ് സാക്രിഫൈസ്, അങ്ങനെ തന്നെ തന്നെ അർപ്പിച്ചു. നിങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി സ്വയം യാഗമായി. ആ ഭാവമാണ് സ്നേഹത്തിന്റെ ഭാവം. ആ ഭാവം ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ നാം രക്ഷയുടെ അനുഭവത്തിലായിത്തീരും, ഇത് സാധ്യമായിത്തീരും, നിശ്ചയമായിട്ടും സ്വയം സാധ്യമായിത്തീരും. ചേറ്റുകുഴിയിലായിരിക്കുന്ന മനുഷ്യന് സാധ്യമായിത്തീരും. ഞാൻ കുറെ നാളുകൾക്ക് മുൻപ് ഒരു കഥ കേട്ടു. ഒരു പശു അതിങ്ങനെ വനത്തിലൂടെ പുല്ല് തിന്ന് നടക്കുമ്പോൾ ഒരു സിംഹം അതിനെ അനുഗമിക്കുന്ന, അതിനെ ഏതോ ഏതോ അനുഗമിക്കുന്ന പോലെ തോന്നി, അത് ഓടി. ഈ അതൊരു സിംഹമായിരുന്നു. ആ സിംഹം പറയൂ, ഈ സിംഹം ഈ പശു ഓടി വന്ന് വീണത് ഒരു ചേറ്റുകുഴിയിലാണ്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ചേറ്റുകുഴി, സിംഹം പുറകെ വന്ന ചേറ്റുകുഴിയിൽ ചാടി. രണ്ടിനും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. സിംഹം അങ്ങനെ ചേറ്റുകുഴിയിൽ ഇങ്ങനെ കടന്ന് വിഷമിക്കുകയാണ്, പശു കടന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ പശു കടന്ന് വിഷമിക്കുമ്പോൾ അതിനിടയ്ക്ക് പശു സിംഹത്തോട് ചോദിച്ചു, ഡു യു ഹാവ് എ മാസ്റ്റർ, നിനക്ക് ഒരു യജമാനനുണ്ടോ? സിംഹം പറഞ്ഞു, എനിക്ക് യജമാനനോ? ഐ എം ദ കിങ് ഓഫ് ദിസ് ഫോറസ്റ്റ്, ഞാൻ ഈ കാട്ടിന്റെ രാജാവാണ്, എനിക്ക് ആരാണ് യജമാനൻ? അപ്പൊ ഈ പശു സാവകാശമായിട്ട് പറഞ്ഞു, ബട്ട് ഐ ഹാവ് എ മാസ്റ്റർ, നൗ ഹി വിൽ കം ഇൻ സെർച്ച് ഓഫ് മീ, എന്നെ അന്വേഷിച്ച് അവൻ വരും, അവൻ എന്നെ ഇവിടെ നിന്ന് കയറ്റും. പശു പറഞ്ഞ പോലെ കുറച്ചു കഴിഞ്ഞപ്പോ ആ മനുഷ്യൻ, അതിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ വന്നു. നോക്കിയപ്പോ പശു ജേറ്റുകൂടി കിടക്കുകയാണ്. അദ്ദേഹം പോയി ആരൊക്കെ വിളിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കയറുമൊക്കെ കൊണ്ടുവന്ന് ഈ പശുവിനെ വലിച്ചു കയറ്റി അതിനെ വിട്ടിക്കുന്നു. സിംഹമാകട്ടെ ആ ചേറ്റുകുഴിയിൽ നിന്ന് കരകയറാൻ കഴിയാതെ ചത്തുപോയി. അതാണ് കഥ. ഇത് നടന്ന ഒരു ഭാവനയുള്ള കഥയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡു യു ഹാവ് എ മാസ്റ്റർ, നിനക്കൊരു യജമാനനുണ്ടോ? ഇല്ലെങ്കിൽ ഈ കുഴിയിൽ നിന്ന്, ഈ വിനാശത്തിൽ നിന്ന്, ഈ സ്വാർത്ഥതയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത്, ലുക്ക് അൺടു മീ ആൻഡ് ബി സേവ്ഡ്, എങ്കിലേക്ക് തിരിഞ്ഞ് എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവി. എങ്കിലേക്ക് നോക്കിയെങ്കിലേ രക്ഷപ്പെടാനായിട്ട് സാധ്യം. എന്നാൽ മനുഷ്യന് സ്വയം സാധ്യമല്ലാത്തത് മനുഷ്യന് സാധ്യമാക്കി തീർക്കുന്നതിന് വേണ്ടി ദൈവം എന്താ ചെയ്യുന്നറിയാവോ? ഈ യജമാനൻ, ഈ മാസ്റ്റർ, ഹി കെയിം ടു ദിസ് മഡ്, അവൻ ഈ ചേറ്റിലേക്ക് തന്നെ വന്നു. അവൻ മാനവംശത്തെ കരയറ്റുന്നതിന് തന്നെ തന്നെ അർപ്പിച്ചു. ആ ദൈവമാണ് യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഈ വലിയ വിനാശത്തിൽ നിന്ന്, മനുഷ്യവർഗത്തിന് സംഭവിച്ച ഈ വലിയ നാശത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി തീർന്നു. അങ്ങനെ മനുഷ്യനായി തീർന്ന ദൈവം യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിലൂടെ അത്രേ ലോകത്തിന് രക്ഷപ്രാപിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈ രക്ഷയുടെ വലിയ അനുഭവം ഉണ്ടാകും. അവനെ കൈക്കൊള്ളുന്ന ഏവർ, വിശ്വസിക്കുക, കൈക്കൊള്ളുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരൊക്കെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ എന്താ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്? നമ്മുടെ വിശ്വാസം, നമ്മുടെ നിത്യ വിശ്വാസ പ്രമാണം എല്ലാ ഞായറാഴ്ചയും ചൊല്ലും. പിതാവായ സർവശക്തനായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകൾക്കും പിതാവ് ജനിച്ചവനും, പ്രകാശത്തിലെ പ്രകാശവും സത്യത്തിലെ സത്യവും, ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും, ഇങ്ങനെ നമ്മൾ ചൊല്ലിത്തീർക്കും. ഇത് ചൊല്ലിയത് കൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസമാകും.
എന്താ ചൊല്ലിയാലും വിശ്വാസമാകും. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം പലപ്പോഴും എന്താണ്? ഞാൻ ഉദാഹരണം പറയാം. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, അദ്ദേഹം ഗുജറാത്തിൽ പോർബന്തറിലാണ് ജനിച്ചത്. അദ്ദേഹം ബാല്യകാലത്ത് കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ബാരിസ്റ്ററായി. അദ്ദേഹം ആഫ്രിക്കയിൽ പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് തിരികെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്ന് ബ്രിട്ടീഷുകാരുമായിട്ട് അവരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ഈ ചരിത്രം ശരിയാണ്, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നില്ലേ? ഇത്രയും കാര്യങ്ങൾ ഗാന്ധിയെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങളൊരു ഗാന്ധി വിശ്വാസിയാകുമോ? ആകുമോ? ഇല്ലെന്ന് ഞാൻ കരുതുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച്, യേശു ക്രിസ്തു ബേത്ലഹേമിൽ ജനിച്ചു, നസ്രേത്തിൽ വളർന്നു, ഗലീലയിൽ പ്രവർത്തിച്ചു, 12 പേരെ ശിഷ്യന്മാരോട് തിരഞ്ഞെടുത്തു, കുറെ രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ഒടുവിൽ ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇനിയും വരികയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, ഇതെല്ലാം ശരിയാണെന്ന്. അതുകൊണ്ട് ഞാൻ ക്രിസ്തു വിശ്വാസിയാകുമോ? എങ്കിൽ ഗാന്ധിയെ കുറിച്ച് അറിയാവുന്ന വിശ്വസിക്കുമ്പോൾ ഗാന്ധി വിശ്വാസിയാകട്ടെ. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ഇതെല്ലാം ആവശ്യമുള്ള കാര്യമാണെങ്കിലും, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനോട് വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സ്വഭാവം ഞാൻ ഉൾക്കൊള്ളുന്നു എന്നത്ര എന്റെ അർത്ഥം. ആ ദൈവിക ഭാവം ഞാൻ ഉൾക്കൊള്ളുന്നു, ആ സ്നേഹത്തിന്റെ ഭാവം ഞാൻ ഉൾക്കൊള്ളുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവനെ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ ആ ലൈഫ് സ്റ്റൈലാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്കുണ്ടായിരിക്കേണ്ട ലൈഫ് സ്റ്റൈൽ, എനിക്കും ഉണ്ടായിരിക്കേണ്ട ലൈഫ് സ്റ്റൈൽ. ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുന്നു, ഞാൻ അങ്ങനെയാകാൻ എന്നെ സമർപ്പിക്കും. ഇതാ വിശ്വാസം. ചില കാര്യങ്ങൾ അറിയുന്നതും അത് ശരിയാണെന്ന് സമ്മതിക്കുന്നതുമല്ല വിശ്വാസം. ആ ഭാവം ഞാൻ ഉൾക്കൊള്ളുന്നതാണ്, ആ മൈൻഡ് സെറ്റ് ഉള്ളവനായിട്ട് ഞാൻ തീരുന്നതാണ്, അതിനെന്നെ സമർപ്പിക്കുന്നു. എന്നാൽ എനിക്ക് സ്വയമായി ഇത് പൂർത്തീകരിക്കാനോ ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത്. അവൻ എന്നെ രക്ഷിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവൻ കാൽവറിയിൽ തന്റെ ജീവനെ പരമയാഗമാക്കി തീർത്തതിലൂടെയാണ്. അതാണ് ക്രൂശ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി നാളെ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് അതിനുള്ള അതുകൂടെ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ വിഷയം ക്രൂശിൽ കൂടെ ഉള്ളതായ സാൽവേഷൻ, രക്ഷ എന്ന് പറയുന്നത്. ഈ വലിയൊരു രക്ഷ, യേശു ക്രിസ്തുവിൻ്റെതായ ആ യേശു ക്രിസ്തുവിനെ ലഭിച്ച രക്ഷ, അതായത് ദൈവം മനുഷ്യന് നൽകിയ യഥാർത്ഥ ദൈവ സാദൃശ്യം, അത് നാം വീണ്ടും പ്രാപിക്കണം. അത് പ്രാപിച്ചില്ലെങ്കിൽ, ആ ഒരു അനുഭവത്തിൽ നമ്മൾ ആയിത്തീരുന്നില്ലെങ്കിൽ, ഈ ലോകത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് തീരുന്നില്ലെങ്കിൽ, ഈ ലോകത്തിന്റെ സ്വഭാവത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, നിശ്ചയമായിട്ടും നാം പാപത്തിന്റെ പിടിയിലാണ്. അതിൽ നമുക്ക് വിമോചനമില്ല. അതിന് തന്നെ തന്നെ യാഗമാക്കി തീർത്ത യേശു ക്രിസ്തുവിലെ വിശ്വാസവും യേശു ക്രിസ്തുവിലെ സമർപ്പണവും കൊണ്ട് മാത്രമേ സാധ്യമാകൂ. അത് സാധ്യമാകുന്നതിന് വേണ്ടിയാണ് അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ദൈവത്തെ കണ്ടിട്ടില്ലാത്തതായ മനുഷ്യന് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്ന യേശു ക്രിസ്തു, ദൈവം എങ്ങനെയിരിക്കും? ലുക്ക് അണ്ട് ജീസസ്. ഞാൻ വൈദിക സെമിനാരി പഠിക്കുന്ന സമയത്ത് നമ്മുടെ കാലം ചെയ്ത തോമസ് മാറത്തനേശ സഫ്രകൻ മെത്രാപ്പൊലീത്ത തിരുമേനിയായിരുന്നു. കോട്ടയത്ത് ഡയസിസിന്റെ ഒക്കെ ചാർജ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യകാലത്തൊക്കെ തിരുമേനിയുടെ ഡയസിസിലുമായിരുന്നു. വൈദിക സെമിനാരി പഠിക്കുമ്പോഴും ഒരു കൊച്ചച്ഛനായിട്ട് തിരുമേനിയുടെ ഡയസിസ് വർക്ക് ചെയ്യുമ്പോഴും തിരുമേനി പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടൊരു ഉദാഹരണമുണ്ട്. പല പ്രാവശ്യം തിരുമേനി പറഞ്ഞു കേട്ടു. അത് മറ്റൊന്നുമല്ല, തിരുമേനി മാരാമൺ പള്ളിയിൽ അച്ഛനായിട്ടിരുന്നു. അങ്ങനെ തിരുമേനി അച്ഛനായിരിക്കുമ്പോൾ ആ പള്ളിയിലെ ഒരാൾ വന്ന് തിരുമേനിയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തിരുമേനി പറഞ്ഞത്. അന്ന് അച്ഛനാണ്. അതുകൊണ്ട് തിരുമേനിയോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ പഴയ നിയമത്തിലെ ദൈവത്തെ ഭയങ്കര പേടിയാണ്, എന്നാൽ ഈ പുതിയ നിയമത്തിലെ ദൈവത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പഴയ നിയമത്തിലെ ദൈവത്തെ എനിക്ക് വലിയ ഭയമാണ്, പുതിയ നിയമത്തിലെ ദൈവത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്.
അപ്പോ ഒരു ചോദ്യം, അങ്ങനെ രണ്ട് ദൈവം ഉണ്ടോ? പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും? ദൈവം ഒന്നേ ഉള്ളൂ. പഴയ നിയമത്തിൽ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കിയത് എങ്ങനെ? പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ ദൈവം വെളിപ്പെട്ടത് എങ്ങനെ? യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവസ്നേഹം, ആ ദൈവസ്നേഹം ഉള്ളവരായി നമ്മെ തീർക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അവന്റെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലും നമ്മെ വീണ്ടും. ബഹുമാനപ്പെട്ട അച്ഛൻ, ഇന്ന് എനിക്ക് തന്ന സമയം അവസാനിക്കുന്നു. അതുകൊണ്ട് ഇനി എന്റെ വാക്കുകൾ ഉപസംഹരിക്കുക. ഈ സ്നേഹത്തിന്റെ ഭാവത്തിൽ, ഈ സ്നേഹമുള്ളവരായിട്ട്, യഥാർത്ഥ മനുഷ്യരായിട്ട് നമ്മൾ തീരാതെ, ആ തീരുന്നതിനാ രക്ഷ എന്ന് പറയുന്നത്, നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യം, നഷ്ടപ്പെട്ടു പോയ മനുഷ്യത്വം, മനുഷ്യത്വം എന്ന് പറയുന്നത് ദൈവികത്വം തന്നെയാണ്. ആ നഷ്ടപ്പെട്ടു പോയ ദൈവികത്വം വീണ്ടും ഉള്ള പ്രാപിപ്പാൻ തക്ക വണ്ണം ദൈവം തന്നെ മനുഷ്യനായി അവന്റെ കാൽവരി ക്രൂശിലെ മരണത്താലും ഉയർത്തെഴുന്നേൽപ്പിനാലുമാണ് അത് സാധ്യമാക്കിയത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നാളെ ചിന്തിക്കാം. അങ്ങനെ ദൈവത്തിന്റെ മഹാകരുണയാൽ, രക്ഷയുടെ വലിയ അനുഭവത്തിൽ നാം ഇന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് സ്തോത്രം. ആ രക്ഷയുടെ അനുഭവത്തിൽ ഈ ലോകത്തുള്ള സകല മനുഷ്യരും ആയിത്തീരുക എന്നുള്ളതാണ് ആവശ്യം. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ വിളിക്കുന്നത്, സകല ഭൂസീമവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവി, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവി, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല. ഈ ലോകം വിനാശത്തിലാണ്. ഈ ഭക്തിയില്ലാത്ത ജനത്തിന്റെ അവസ്ഥ അത് വളരെ വിനാശകരമാണ്. അതാണ് ജലപ്രളയത്തിൽ സംഭവിച്ചത്, അതാണ് സോദോം ഗൊമോറയിൽ സംഭവിച്ചത്, അതാണ് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിലുള്ള ഭക്തിയോടുകൂടെ ദൈവഹിതം ഉൾക്കൊള്ളുന്നവരായി ജീവിപ്പാനായിട്ട് നമുക്ക് നമ്മെല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങൾ സമർപ്പിക്കാം. അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാം. അതിനാവശ്യമായ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക സ്വഭാവമുള്ളവരായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ എല്ലാവരെയും നമുക്ക് ഏൽപ്പിക്കാം. ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ ആയിത്തീരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്റെ പരിശുദ്ധ ആത്മാവിനാൽ ആ ദിവ്യ സ്വഭാവമുള്ളവരായി തീരുവാൻ നമ്മെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.